हाई फ्रेंड्स मैजिक फेसल वीर स्वागत अब नमें फैमिली यूट्यूब फैमिली वन के आज सोशम एल्थ इन सपोर्ट प्रतीक्ष अब नमुक वीडियो पाँम इन वीडियो और कोफ्ता राइसी रेसीपी ना टेस्टी आपेल रईसान एल ट्रई नोक पेटा पटू अब एनक नोक अट्ठे कुरमुग् ചെറിയ ജീരകം വലിയ ജീരകം പട്ട ഗ്രാമ്പൂ ഏലക്ക ബേ ലീഫ് ഇത്രയും സാധനങ്ങൾ ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം ഇനി ചിക്കനിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഒരു 1/2 കെജി ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് എടുത്തതാണ് അതിലേക്ക് ഒരു സവാള കൂടി ചേർക്കുക ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കാം ഒരു കുറച്ച് ഒരു പിടി മല്ലിയില ചേർക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് സ്ലൈസ് ബ്രെഡ് കൂടി ചേർക്കാം ബ്രെഡ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് ഒന്ന് നനച്ചെടുത്തതാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് കുറച്ചുകൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നമുക്ക് ബാക്കി മാറ്റി വെക്കാം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം അതുപോലെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇനി അതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി അത് കൈ ഓയിൽ ആക്കിയതിനു ശേഷം ഇതൊന്ന് ഉരുട്ടി എടുക്കാം ചെറിയ ബോൾസ് ആക്കിട്ട് എടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കോഫ്ത നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അതിനായിട്ട് സൺഫ്ലവർ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം മസാല റെഡിയാക്കാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം ഇപ്പോൾ ഇതൊന്ന് കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക കളറൊന്ന് ഗോൾഡൻ കളറാവുന്നതുവരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത് അതിലേക്ക് തക്കാളി ചേർക്കാം രണ്ട് ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മൾ ബിരിയാണിയിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർക്കാം നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാലയാണ് ചേർത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇനി അതിലേക്ക് തൈര് ചേർക്കണം കുറച്ച് സമയം നടച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കണം ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോഫ്ത ചേർക്കാം ഇനി ഒരു കോഫ്തയൊക്കെ ഇതിലൊന്ന് കിടന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വരും ഇപ്പം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിയില ചേർക്കാം അതുപോലെ പച്ചമുളക് ചേർക്കാം പിന്നെ കുറച്ച് പൊട്ടാറ്റോസ് ചേർക്കാം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതുകൂടി ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് റൈസ് ഇടാം അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് റെഡ് കളറും അതുപോലെ യെല്ലോ കളറും കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർക്കാം ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി റൈസ് എല്ലാവരും ട്രൈ നോക്കുമെന്ന് വിചാരിക്കുന്നു अब वीडियो इष्टाएंगे लाइक कमेंट सब्सक्राइब मरकर मत वीडियो वीडूम का थैंक्स फॉर वाचिंग।